കർക്കിടകവാവ് ബലിതർപ്പണം പുണ്യം തേടി ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ആയിരങ്ങളെത്തി. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കടവുകളിലും കടപ്പുറത്തുമായി പിതൃപ്രീതിക്കായി ആയിരങ്ങൾ ബലിതർപ്പണം ചെയ്തു. ജില്ലയിലെ പ്രധാന ബലിയിടൽ കേന്ദ്രങ്ങളായ പാമ്പാടി, അവിവർമഠം, ചാവക്കാട്, വാക്കടപ്പുറം, ആറാട്ടുപുഴ, മന്ദാരക്കടവ, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ചെറുതുരുത്തി, പാങ്ങാവ് ശിവക്ഷേത്രം, പുഴയ്ക്കൽ ധർമ്മശാസ്താ ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ഭക്തിയാദരപൂർവ്വം നടന്നു. ബലിതർപ്പണത്തിനായുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിരുന്നു. മുണ്ടത്തിക്കോട് കോടശ്ശേരിമല ശിവപാർവതി ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ബലിതർപ്പണ ചടങ്ങിന് ജെനി വിശാന്തി നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ നടന്ന പൂജകൾക്ക് സജയൻ എംബ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. വെളപ്പായ മഹാദേവ ക്ഷേത്രത്തിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലും പിതൃബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രത്തിനോട് ചേർന്നാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയത്. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി വടക്കേടത്ത് രഞ്ജിത് നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും കർക്കിടകവാവ് ബലിപിതൃതർപ്പണവും തിലഹോമവും ക്ഷേത്രം മേൽശാന്തി വിനുശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയ ബലിതർപ്പണത്തിന് വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ബലിതർപ്പണത്തിനെത്തിയവർക്ക് ലഘുഭക്ഷണവും തയ്യാറാക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് MS ധർമ്മരാജൻ, സെക്രട്ടറി TR രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞിരക്കോട് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണം പുലർച്ചെ തുടങ്ങി വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. തർപ്പണത്തിന് ചൂണ്ടൽ കാഞ്ഞിരക്കോട്ടിലെത്ത പരമേശ്വരൻ ഇളയത് മുഖ്യ കാർമ്മികത്വം നൽകി. തിലഹോമത്തിന് ക്ഷേത്ര മേൽശാന്തി പ്രസന്നൻ തിരുമേനി കാർമ്മികത്വം വഹിച്ചു. ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ V. മുരളി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് പള്ളിമണ്ണ, മാതൃസമിതി പ്രസിഡന്റ് ചന്ദ്രിക കാഞ്ഞിരക്കോട്, ഗിരിജ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു.